അലഹദില്ലാ വസലാത്തു വസ്സലാമുസലീൻസാഹിബി സഹോദരന്മാർ തെജുബീദ് അഹ്കാമു തജുബീര പാഠങ്ങളിൽ നാലാമത്തെ പാഠമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതായത് പാഠം നാല് അല്ലാമു വർ റാ ഇവിടെ റാ ഇന്നും ലാമിനും രണ്ടു വിധത്തിൽ ശബ്ദം നൽകേണ്ടതുണ്ട് ഒന്ന് കൂടി ഉച്ചരിക്കുക ഒന്ന് കനപ്പിച്ച് ഉച്ചരിക്കുക ഇതിനാണ് തഫ്ഹൈം എന്ന് പറയുന്നത് തഫ്ഹൈം സ്വരഭാരത്തോടുകൂടി അല്ലെങ്കിൽ കനപ്പിച്ച് ഉച്ചരിക്കുക രണ്ടാമതായിട്ട് ലഘുവായ സ്വരത്തിൽ താഴ്ത്തി ഉച്ചരിക്കുക ഇതിനാണ് നമ്മൾ തെർക്കൈക്ക് എന്ന് പറയുന്നത് അപ്പോൾ ലാമിനും റായിനും രണ്ട് ശബ്ദമുണ്ട് ഒന്ന് ഒന്നൽപ്പം കൂടി ഉച്ചരിക്കുന്നത് നമ്മൾ തഫീമ് എന്നും ലഘുവായ സ്വരത്തിൽ അതായത് സോഫ്റ്റ് ആയിട്ട് ഉച്ചരിക്കുന്നതിന് തെർക്കിക്ക് എന്നും പറയുന്നു റാ ഇനെ നമ്മൾ തഫ്ഹീം ചെയ്യുമ്പോൾ ഏകദേശം നമ്മൾ മലയാളത്തിലെ റ എന്ന ഇതിനോട് തുല്യമായ ശബ്ദവും റായിനെ തഹ് തർക്കീക്ക് ചെയ്യുമ്പോൾ മലയാളത്തിലെ രാ എന്ന ശബ്ദത്തോട് തുല്യമായ ശബ്ദവുമാണ് നൽകേണ്ടത് ലാമിനെ തഹ്ഹീം ചെയ്യുമ്പോൾ ഏകദേശം ലാതിൻ്റെയും ലോയിൻ്റെയും ഇടയിലുള്ള ശബ്ദമാണ് ഉണ്ടാവുക ലാമിനെ തർക്കു ചെയ്യുമ്പോൾ നമ്മളെ മലയാളത്തിലെ ലായുടെ ശബ്ദവുമാണ് ഉണ്ടാവുക ഇനി നമുക്ക് റായിനെ തഫ്ഹീ ചെയ്യേണ്ടത് എങ്ങനെയെന്നും അതിൻ്റെ അവസരങ്ങൾ ഏതൊക്കെയാണ് എന്നും ഉദാഹരണ സഹിതം മനസ്സിലാക്കാം തഫ്ഹീം റാ റായി തഫ്ഖീം അതായത് തഫ്ഹീമെന്നാൽ നമ്മൾ സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കുക നാവ് ഉയർത്തിക്കൊണ്ട് ഉച്ചരിക്കുക അഞ്ച് അവസരങ്ങളിൽ റായിനെ തെഫീം ചെയ്ത് ഉച്ചരിക്കേണ്ടതുണ്ട് അഞ്ച് സന്ദർഭങ്ങളിലാണ് നമ്മൾ റായിനെ സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കേണ്ടത് ഒന്ന് റായിന് ലൊമ്മോ ഫതഹോ ഹർക്കത്ത് നൽകപ്പെടുമ്പോൾ റാ ഇന് ലൊമ്മോ ഫതഹ ഹർക്കത്ത് നൽകപ്പെടുമ്പോൾ ഉദാഹരണമായിട്ട് റബ്ബി റബ്ബി റുബമനു വർജിസ നസ്വറഹുല്ല നസറുല്ലാഹി റഫിയാ ഇതൊക്കെ നമ്മൾ സ്വരഭാരത്തോടു കൂടിയാണ് പറയേണ്ടത് ഇതാണ് ഒന്ന് അപ്പോൾ റായിന് തെഫ്കി ചെയ്ത് ഉച്ചരിക്കേണ്ടതിൽ ഒന്നാമത്തേത് ആ റായിന് ഫതഹ ആവുകയോ അല്ലെങ്കിൽ റായിന് ഒമ്മാവുകയോ ചെയ്യുമ്പോഴാണ് രണ്ട് റാ ഇന്ന് സുക്കൂനും തൊട്ടുമുമ്പിലുള്ള ഹെർഫിന് ലൊമ്മോ ഫത്ത്ഹോ ആയിരിക്കുകയും ചെയ്താൽ അവിടെയും നമ്മൾ തഫീം ചെയ്താണ് ഉച്ചരിക്കേണ്ടത് സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കുന്നത് റാ ഇന്ന് സുക്കൂൻ തൊട്ടുമുമ്പിലുള്ള ഹെർഫിന് ലൊമ്മഹോ ആയിരിക്കുക ഉദാഹരണം ി ഫിദ്ദർ കി അൽ കുർനു ഒക്കെ റായിനെ ഒന്ന് കൂടി ഉച്ചരിക്കണം അടുത്തത് മൂന്നാമത്തേത് സുക്കൂൻ നൽകപ്പെട്ട റായിൻ്റെ തൊട്ടുമുമ്പിലുള്ള ഹർഫിന് താൽക്കാലികമായ കെസിറുണ്ടായിരുന്നാൽ സുക്കു നൽകപ്പെട്ട റായിൻ്റെ തൊട്ടുമുമ്പിലുള്ള ഹെർഫിന് ആരി ആയ അതായത് താൽക്കാലികം ആയ പെർമനൻ്റ് അല്ല അങ്ങനെയായ കെസറുണ്ടായിരുന്നാൽ അവിടെ നമ്മൾ റായിനെ തഫീം ചെയ്തു ചിരിക്കണം ഉദാഹരണം അമിർ തബു ഇനി തും ലിമനിർ തനിർ തോ ഇനി റായിനെ തഫ്ഖീം ചെയ്യേണ്ട നാലാമത്തെ സ്ഥലം ഉറൂഫുൽ ഇസ്തിലാഹ് ആയ ഏഴ് അക്ഷരങ്ങളാണ് ഉറൂഫുൽ ഇസ്തീലാഹ് റൂഫിൽ ഇസിലാഹ് സ്വാദ് ഹ്വാ ദ് ദ്വാദ് ത് ദ്വാ റൈന് ക്വാഫ് എന്നീ ഹർഫുകൾക്ക് തൊട്ട് മുമ്പിൽ റായിന് സുക്കൂൽ നൽകപ്പെട്ടു വരികയും അതിന് തൊട്ട് മുമ്പിലുള്ള ഹെർഫിന് കെസിർ ഉണ്ടായിരിക്കുകയും ചെയ്താൽ ഈ കെസിർ ഹേരിലോ അസുലിയോ ഏതായാലും നമ്മൾ പരിഗണിക്കേണ്ടതില്ല അവിടെ നമ്മൾ റാ ഇനെ തഫീം ചെയ്താണ് ഉച്ചരിക്കേണ്ടത് ഉദാഹരണം കിർ തോസ് കിർ തോസ് മിർ സ്വാദ് മിർ സ്വാദ് ഫിർ ഖ തൻ ഫിർ ക ഇങ്ങനെ കൂടി കനപ്പിച്ച് റാവിന് ഉച്ചരിക്കണം അഞ്ചാമത്തേത് തഫീം ചെയ്യേണ്ട സ്ഥലം ഫത്ത്ഹോ ലൊമ്മോ നൽകപ്പെട്ട ഏതെങ്കിലും ഒരു ഹർഫിൻ്റെ തൊട്ടു പിന്നിൽ യാ അല്ലാത്ത ഏതെങ്കിലും ഒരു ഹർഫിന് സുഖവും നൽകപ്പെട്ടിരിക്കുകയും അതിൻ്റെ തൊട്ടു പിന്നിൽ വരുന്ന റാ വഖഫ് അതായത് നിർത്തുകയും ചെയ്യുകയാണെങ്കിൽ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം റായിനെ തഫീം ചെയ്യണം വൽ ആസുർ വൽ ആസുർ ലഫി ഹോസുർ ലഫീ ഹോസുർ അൽ ഖാതുർ അൽ ഖാതുർ ഷെഹുർ ഷെഹുർ ഷഹറു ഇതിനൊക്കെ ಆ ರೂಪದಲ್ಲಿ ಉಚ್ಚರಿಕೆ